ഞാനിങ്ങനെ അടുത്തുള്ള ആളതിനെ ഇഷാരത്താക്കാൻ പോകണം, പിന്നെ എനിക്ക് അപകടം മനസ്സിലായത് നിസ്കരിക്കാൻ വേണ്ടി നിന്നാണ്. ഇപ്പൊ ഇങ്ങനെ കേട്ടു കൈകെട്ടില്ല, മസ്കത്തിന്റെ ഒരു ഭാഗത്തിലാണ് നിസ്കരിക്കുമ്പോൾ കൈകെട്ടില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിരിക്കുക. അതാണ് ഓരോ സ്ഥാനത്താണ് ഈ ഓത്തോ കാര്യങ്ങളാവും. പിന്നെ റുക്കൂ പോകുമ്പോൾ അങ്ങനെ മനസ്സിലായി ഈ പരിപാടി എഴുതുന്നു. ഞാൻ അടുത്തുള്ള ആളെ കൈ കെട്ടാക്കുന്നപ്പോൾ ഞാൻ കുറച്ച് ഞാൻ നിശാർത്ഥാക്കി നോക്കിയതാണ്. ഒരു കൈകെട്ടുണ്ടായി നോക്കി, കൈകെട്ടുള്ള ആൾക്കാരല്ല. പ്രവാസത്തിലെത്തുമ്പോൾ നിങ്ങൾ ഒരു ആഗോള മുസ്ലിമാണ്. നാട്ടിലെത്തിയാലോ നിങ്ങളൊരു ഈഗോള മുസ്ലിമാണ്. നാട്ടിൽ എല്ലാ കുത്തിത്തിരിപ്പിലും പോയിട്ട് ചെയ്തിട്ടുള്ള നാട്ടിലെ പരിപാടി. ഇവിടെ എന്തുകൊണ്ടാണ് വിശാലമായിട്ടുള്ള മുസ്ലിം എന്ന ഒരു ഒരു പൊതു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്, ആലോചിക്കാതിരിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ റിജിഡാവുന്നത്? അവരവരവരുടെ അവരവരുടെ വിശ്വാസക്രമ രീതികളൊക്കെ ഉണ്ട്. അവിടുന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി അവരെ കൊണ്ടുപോയി വേറൊരു തട്ടകത്തിലാക്കി അവരെ കേവലം വോട്ട് യന്ത്രങ്ങളാക്കി മാത്രം ഉപയോഗിക്കുന്ന രീതിയിലേക്കും മറ്റും കമ്മ്യൂണിറ്റിയെ മാറ്റുന്ന രീതി എത്ര ആശാസ്യകരമല്ല എന്ന് എന്തുകൊണ്ടാണ് ആലോചിക്കാത്തത്? ഇപ്പൊ ഞാൻ ഈ അടുത്ത് ഒരു ഞാൻ പലപ്പോഴും പറഞ്ഞു, പള്ളിയിൽ ചെന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. മൂന്നാലഞ്ച് മാസം മുമ്പാണ് കുത്തുബ കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പള്ളിയിലെ മിമ്പറിൽ നിന്നിട്ട് ഉസ്താദ് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥന? സിറിയയിലെ മുസ്ലിങ്ങൾക്ക് അല്ലാഹുവേ നീ ശാന്തി നൽകണമേ, അവർക്ക് സമാധാനം കൊടുക്കണമേ, അവരുടെ ജീവിതത്തിൽ നീ ശാന്തി നടക്കണമേ. ഞാൻ ഹൃദയം തുറന്ന് ആമീൻ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എന്താണ് പിന്നെ നമ്മളെ പിന്നെ ഡൽഹിയിൽ ഡൽഹിയിൽ ഓ ബീഫ് വീട്ട് കൊണ്ടുപോയി വെച്ചത് കൊല്ലപ്പെട്ടു പോയ അഹ്ലാഖിനെ ശാന്തി കൊടുക്കണേ, സമാധാനം കൊടുക്കണേ, അദ്ദേഹത്തിന്റെ ഖബർ നീ സ്വഹബുദ്ദാക്കി കൊടുക്കണേ. ഞാൻ ആമീൻ എന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കണം മുജീബ് ഡൽഹി ഹോസ്പിറ്റലിൽ നിന്ന് കാണാതെ പോയ മുജീബ് അവന്റെ ഉമ്മാക്ക് സമാധാനം നൽകണേ, അവനെ അവനെവിടെയാന്ന് അറിയണേ. ഞാൻ ആമീൻ എന്ന് പ്രാർത്ഥിച്ചു. തിരിച്ചു പള്ളി വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുന്നു, ആരൊക്കെ സ്ത്രീയിലെ മുസ്ലിങ്ങൾ? സ്ത്രീയിലെ മുസ്ലിങ്ങൾ ഷിയ സമൂഹത്തിന്റെ അകത്തുള്ള രണ്ട് തർക്ക വിഭാഗമാണ്. ഷിയ കമ്മ്യൂണിറ്റിക്കകത്തുള്ള രണ്ട് തർക്ക വിഭാഗങ്ങളാണ് അവിടെ ഉള്ളത്, അവിടുത്തെ മുസ്ലിങ്ങൾ. ആരാണ് അഖ്ലാഖ്? ബറലവി ആണ്. ബറലവി എന്ന് പറയുന്ന ഒരു മുസ്ലിം വിഭാഗമാണ്. ആരാണ് മുജീബ്? അഖ്ലാഖാണ്. ഓർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അയൽപക്കത്തുള്ള കുഞ്ഞുമോന്ന് മറ്റേ ഗ്രൂപ്പായതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇതെന്തൊരു മുസ്ലിമാണ്, എതുണ്ടാഹിമാണ് മനുഷ്യൻ. പ്രശ്നത്തിലാണ് അള്ളാഹു പാത്രക്ഷുമാറാവട്ടെ. ഒരു നിമിഷം മതിയില്ല അള്ളാഹുനെ തിരിച്ചെടുക്കാൻ. പരസ്പരം കൊണ്ടുപോയി ആളുകളെ വോട്ടറിന്റെ കമ്പാർട്ട്മെന്റിനകത്ത് തടച്ചിടുകയല്ല, അവരെ തുറന്നു കാണിക്കുക. എൻ പി മുഹമ്മദ് മരിച്ചു പോയപ്പോ, എൻ പി മുഹമ്മദ് മരിച്ചപ്പോ കൂടെ മയ്യത്തിന്റെ കൂടെ ഡോക്ടർ സുകുമാർ അഴിക്കൂട്, അതുപോലെ തന്നെ ടി പത്മനാഭൻ, സൂര്യാന്തർ, എല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ എം ടി പത്മനാഭനായാലും എല്ലാവരും കൂടി മയ്യത്തിന്റെ കൂടെ തന്നെ പോയി കബർസ്ഥാനം എടുത്തു നിന്നു. പള്ളിയിലേക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് മയ്യത്തെടുത്തു. അപ്പൊ അവര് പള്ളിന്റെ ചെയ്തി വലിയ കുത്തുകയാണ്. കുറെ കഴിഞ്ഞപ്പോ സുകുമാറിനെ കൂടെ ചോദിച്ചു, അവിടുത്തെ ആരോടി പള്ളി മയ്യത്ത് പിന്നെ കബർ അടക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോ അവിടുത്തെ ആരോട് ചോദിച്ചു, പള്ളിന്റെ അകം ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റൂ. അപ്പൊ പള്ളിയിൽ കമ്മിറ്റി ഒന്നും കൂട്ടാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞാൽ കാണാൻ തോന്നി. കമ്മിറ്റി കൂടി അതിമ്പത്തിൽ നടക്കൂല, നമുക്കറിയാലോ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിന്റെ ഉള്ളിൽ പള്ളിന്റെ എന്താണ്, പിന്നെ പിന്നെ മുക്കറിന്റെ റൂം തുറന്നു നോക്കുകയാണ്. വേറെ ഒന്നുമില്ലല്ലോ പള്ളിന്റെ അകത്ത്, ഒരു ഹോള്. എത്രയൊരു സുതാര്യമായ ഒരു മതരീതിയാണ് നമ്മൾ നിങ്ങൾ ആലോചിച്ചു. ആ പള്ളിയാരെ കാണണ്ട, ആ പള്ളിയാരെ കാണണ്ട. ഞാന് നമ്മള് അറിയുവാണ് ഈ നാട്ടിലെ എത്ര സമൂഹങ്ങളും സമുദായങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പള്ളികൾ. നമുക്ക് പള്ളി കെട്ടിയിരുന്നില്ലേ ആ മുസ്ലിം സഹോദരന്മാർ? ഈ പള്ളികൾ അനാവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ തർക്ക വിതർക്കങ്ങളുടെ പേരിൽ ഒരു നിലക്കാരെ അടുപ്പിക്കാത്തത് മാറ്റിക്കളഞ്ഞു. അപ്പോഴത്തേക്ക് കമ്മിറ്റിയുടെ അഭിപ്രായം ഇങ്ങോട്ടായി ഇങ്ങോട്ടായി, യാഥാസ്ഥിതിക്കുന്നതിന് വേണ്ടിയുള്ള പിടിവലിയായി, തർക്ക വിതർക്കങ്ങളായി, അതിന്റെ പേരിൽ പ്രശ്നങ്ങളായി. ഞാൻ ഈ അടുത്ത് മട്ടന്നൂരില് കുറച്ചു മുമ്പ് മട്ടന്നൂരിലെ പള്ളിയുടെ ഉദ്ഘാടനത്തിന് എന്നെ കല്ലായി കേന്ദ്രമാസായി വിളിച്ചു. സംസ്ഥയുടെ ഒരു വലിയ പള്ളി മട്ടന്നൂർ, നമ്മുടെ എയർപോർട്ടൊക്കെ വരുന്നതുകൊണ്ട് അച്ചാച്ചമാരൊക്കെ വരുമ്പോൾ അവർക്ക് തീർക്കാൻ സൗഹൃദത്തിന് വേണ്ടിയുള്ള വലിയ പള്ളിയാണ്. അവിടേക്ക് ഞാൻ ചെല്ലുമ്പോൾ റോഡ് ബ്ലോക്കാണ്. ഞാൻ നോക്കുമ്പോൾ കുറെ നല്ല പൊട്ടൊക്കെ തൊട്ട് കാവ്യം കൊടുത്ത കുറെ ആൾക്കാർ നിരന്ന് റോഡുകളാണ്. ഞാൻ വിചാരിച്ചു പള്ളിയുടെ ഉദ്ഘാടനത്തിന് തിരക്കാൻ, നല്ല കുഴപ്പമുണ്ട്, പായസം കൊടുക്കുന്നു. എന്റെ പള്ളിയിൽ നിന്ന് വന്ന് കണ്ട അറിഞ്ഞ കോടൊക്കെ കണ്ട അറിഞ്ഞ വന്നിട്ട് ആ എം എൽ എ പായസം കുടിക്കുന്നു പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്ത് പള്ളിയുടെ
ഞാൻ സ്റ്റേജിൽ വെച്ചപ്പോൾ കല്ലായി പറഞ്ഞു പള്ളിയുടെ ഉദ്ഘാടനത്തിന് അവിടെ താമസിക്കുന്നെല്ലാം കൂടെ പായസം പറഞ്ഞു കൊടുക്കുന്നു. ഇത് നടന്ന മട്ടക്കുരാണ് ഒരു വർഷം ഒന്നര വർഷം മുമ്പത്തെ. പള്ളിയുടെ ഉദ്ഘാടനത്തിന്റെ തലേദിവസം പള്ളി പിള്ളേരെ തുറന്നു. ആ നാട്ടിലൊക്കെ വീട്ടു പോയിട്ട് പറഞ്ഞു ഞങ്ങൾ തന്നെ പള്ളി തുറന്നിട്ടുണ്ട്, നാളെ ഒരു ഉദ്ഘാടനം ഐതരക്ഷിയാവുന്നത് ചെയ്യാണ്, നിങ്ങളൊക്കെ ഒന്ന് വരണം പള്ളി കാണാൻ. ആ നാട്ടിലെ സ്ത്രീകളും കുട്ടികളും എല്ലാവരും വന്ന് പള്ളിയുടെ ഉള്ളിലൊക്കെ കയറി എല്ലാ സ്ഥലവും കണ്ട് അവരൊക്കെ പോയതിനൊക്കെ മുമ്പ് തുടച്ച് വൃത്തിയാക്കി പള്ളി വൃത്തിയാക്കി പിറ്റേന്ന് ഹൈദരാബാദിൽ തന്നെ ഉദ്ഘാടനം ചെയ്തു. ആ നാട്ടിലെ ജനങ്ങളൊരു ഒരു ആഘോഷം പോലെ അത് സ്വീകരിച്ചു. ഇത് സുതാര്യതയുടെ മതമാണ്, ട്രാൻസ്പെറൻസിയാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടച്ചിട്ടിന് എന്താണ് ഇത് പറയാനുള്ളത്? എന്ത് സ്വകാര്യതയാണ് ഇസ്ലാമിനുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്ത് സ്വകാര്യതയാണ് ഇസ്ലാമിനുള്ളത്? പിന്നെ എങ്ങനെയാണ് ഇസ്ലാം ദുർഗ്രാഹ്യമാക്കുന്നത്? നമ്മൾ എന്തിന്റെ പേരിലാണ്, ഏതിനു വേണ്ടിയിട്ടാണ്? മുസ്ലിം ലീഗിന്റെ ഒരു രാഷ്ട്രീയ രീതിയുണ്ട്, ആ രീതിയിൽ അപ്പുറത്തേക്ക്. ഞാൻ പിന്നെ എന്റെ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ കൃത്യമായ രാഷ്ട്രീയ സമീപനം എടുത്തിട്ടുണ്ട്. അത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സമീപനമാണ്. മതതീവ്രവാദികളുടെ വോട്ട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു, അത് ലീഗിന്റെ രാഷ്ട്രീയ സമീപനമാണ്. ഞാൻ ഹൈദരാബാദ് തങ്ങളോട് ചോദിച്ചു, ഞാൻ ആ നിലപാടെടുക്കുന്നു. ധൈര്യത്തിൽ പറഞ്ഞു, ധൈര്യത്തിൽ പറഞ്ഞു, ധൈര്യത്തിൽ